Good morning, children. Welcome back to our EVS class. In last class, we completed lesson 1. Air lesson 1 we finished. Today we are going to do the textbook work. All of you take your textbook, page number 157. Pencil also one take. Edutha ellarum pencilum bookum. Okay, first exercise we can do. First one, choose the correct answer and fill in the blanks. First one is, we can dash the air. Namukku air endu cheyan pattum? Yes, we can feel the air. First answer is feel. Feel spelling F E E L. Feel. We can feel the air. First one is we can feel the air. Second one, the dash is surrounded by a layer of air. എന്തിനു ചുറ്റുമാണ് എയർ ലെയറായിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്നത്? യെസ്, എർത്ത് അല്ലേ. എർത്തിന് ചുറ്റുമാണ് ഒരു കവചമായിട്ട് എയർ ചുറ്റി നിൽക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ എർത്ത് ഈസ് സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് എയർ. അവിടെ എന്തെഴുതണം? എർത്ത്. എർത്ത് സ്പെല്ലിംഗ് എ ആർ ടി എച്ച്. The earth is surrounded by a layer of air. Third one, dash is important for breathing. Dash is important for breathing. നമ്മൾ ശ്വസിക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? എന്ത് അത്യാവശ്യമാണ്? യെസ്, ഓക്സിജൻ അല്ലേ. നമ്മൾ ഓക്സിജൻ ആണ് ബ്രീത്ത് ചെയ്യുന്നത്. ഓക്സിജൻ സ്പെല്ലിംഗ് ഓ എക്സ് വൈ ജി ഇ എൻ. ഓക്സിജൻ. ഓക്സിജൻ ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ബ്രീത്തിങ് ഓക്സിജൻ സ്പെല്ലിംഗ് OXYGEN. Oxygen. Oxygen is important for breathing. Then fourth one, dash is needed for burning. കത്തണമെങ്കിൽ എന്ത് ആവശ്യമാണ്? Yes, air ആവശ്യമാണെന്ന് നമ്മൾ പഠിച്ചല്ലേ. air ഇല്ലെങ്കിൽ തീ കത്ത് പിടിക്കുകയില്ല അല്ലെ. തീ കത്താൻ സഹായിക്കുന്നത് എന്താണ്? air ആണ്. air is needed for burning. air spelling A-I-R-A-R. Sentence എന്ന് പറഞ്ഞേ, air is needed for burning. Next one, birds cannot fly without dash. പക്ഷികൾക്ക് ഇതില്ലെങ്കിൽ പറക്കാൻ സാധിക്കുകയില്ല. എന്താണ് പക്ഷികളെ പറക്കാൻ സഹായിക്കുന്നത്? എന്തുവാണ്? യെസ്, എയർ ആണ് അല്ലേ. എയർ ഉണ്ടെങ്കിലേ പക്ഷികൾക്ക് പറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Birds cannot fly without air. Air ഇല്ലെങ്കിൽ പക്ഷികൾക്ക് പറക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഫസ്റ്റ് എക്സസൈസ് വി ഫിനിഷ്. ദെൻ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ. സെക്കൻഡ് എക്സസൈസ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആ ബോക്സിൽ നിന്നും കറക്റ്റ് ആൻസർ നമുക്ക് എടുത്ത് ഫില്ല് ചെയ്യാം. ഫസ്റ്റ് വൺ, എയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഡാഷ്. എയർ കുറേ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഗ്യാസസ് അല്ലേ. ഗ്യാസ് കൊണ്ടാണ് എയർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. എയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഗ്യാസസ്. ഗ്യാസസ് സ്പെല്ലിംഗ് ഫസ്റ്റ് വൺ, ഗ്യാസസ് ജി എ എസ് ഇ എസ്. ഗ്യാസസ് ജി എ എസ് ഇ എസ്. ഗ്യാസസ്. എയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഗ്യാസസ്. സെക്കൻഡ് വൺ, വി കെ നോട്ട് സീ എയർ. നമുക്ക് എയർ കാണാൻ പറ്റില്ല അല്ലേ. ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് എയർ കാണാനായിട്ട് സാധിക്കുകയില്ല, പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. വി ക്യാൻ ഫീൽ ഇറ്റ്. ഫീൽ സ്പെല്ലിംഗ് എഫ് ഇ ഇ എൽ. ഫീൽ. വി കെ നോട്ട് സീ എയർ, വി ക്യാൻ ഫീൽ ഇറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, തേർഡ് വൺ, വെൻ വി സീ ദ ലീവ്സ് ഓഫ് ട്രീസ് മൂവിങ് വി നോ ദാറ്റ് that the dash is blowing. When we see the leaves of trees moving, മരത്തിലെ ഇലകൾ അനങ്ങുന്ന കാണുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാം? വി നോ, നമുക്കറിയാൻ പറ്റും. ദാറ്റ് ഈസ് വിൻഡ് ബ്ലോയിങ് അല്ലേ. വിൻഡ് ഈസ് ബ്ലോയിങ്. കാറ്റടിക്കുന്നതാണെന്ന് നമുക്കറിയാൻ പറ്റും. അവിടെ ആ മരത്തിൻ്റെ ഇലകൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. കാറ്റുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. വിൻഡ്. വിൻഡ് ഈസ് ബ്ലോയിങ്. വിൻഡ് അടിക്കുമ്പോഴാണ് ഇലകൾ അനങ്ങുന്നത് അല്ലേ. വിൻഡ് സ്പെല്ലിംഗ് ഡബ്ല്യു ഐ എൻ ഡി. വിൻഡ്, കാറ്റ്. സേ ദാറ്റ് സെന്റൻസ്. വെൻ വി സീ ദ ലീവ്സ് ഓഫ്
trees moving, we know that the wind is blowing. Wind kaat adikkunnathu kondana ilagalu anangunnu namukku ariyan saadhikkum. Then next one, next page edutte 158 edutha ellaru. D, both animals and dash need air to live. Animals inum പിന്നെ എന്തിനും കൂടെ എയർ വേണം, ജീവിക്കണമെങ്കിൽ എയർ വേണം. മൃഗങ്ങൾക്കും വേണം, അതേപോലെ തന്നെ എന്തിനും വേണം എയർ? യെസ്, പ്ലാന്റിനും വേണം അല്ലേ, ചെടികൾക്കും എയർ ആവശ്യമാണ് ജീവിക്കണമെങ്കിൽ അല്ലേ. ആനിമൽസ് ആൻഡ് ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നീഡ് എയർ ടു ലിവ്. പ്ലാന്റ്സ് സ്പെല്ലിംഗ് പി എൽ എ എൻ ഡി എസ് പ്ലാന്റ്സ്. ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നീഡ് air to live. Finish. Then E, water is present in air as dash. Air nath nammude ee vayuvile water enganeyana present aayirikkunnathu? Yes, nammal padichirunna alle enganeyana water vapor aayittana present aayirikkunnathu. Water is present in air as water vapor. Water vapor spelling fifth one, W A T E R, water vapor. B A P O U R, water vapor. W A T E R B A P O U R, water vapor. Finish. അത്രയും നമ്മൾ കഴിഞ്ഞു. ഇനി ടിക്ക് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് സെന്റൻസ് ആണെങ്കിൽ ടിക്ക് ചെയ്യണം, ആ സെന്റൻസ് തെറ്റാണെങ്കിൽ ക്രോസ് ചെയ്യണം. റെഡി ആണോ? ഫസ്റ്റ് വൺ, ഇഫ് വി കനോട്ട് സീ എയർ, ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ദയർ. നമുക്ക് എയർ കാണാൻ പറ്റുന്നില്ല, അതിനർത്ഥം എന്താണ്? അവിടെ എയർ ഇല്ലെന്നാണ്. ആ സെൻറ്റൻസ് ശരിയാണോ? അല്ലല്ലേ. എയർ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ച. അവിടെ എയർ എല്ലായിടത്തും പ്രസൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയർ കാണാൻ സാധിക്കുന്നില്ല, അതിനർത്ഥം അവിടെ എയർ ഇല്ലെന്നാണ്. അപ്പോൾ എന്താണ് കറക്റ്റ് ഓർ റോങ്? യെസ്, റോങ് ആണല്ലേ, ആ സെൻറ്റൻസ് തെറ്റാണ്. അപ്പം ആ ബോക്സിൽ ഇൻറ്റു മാറ്റിട്ടോ, എല്ലാവരും ക്രോസ് മാറ്റിട്ട് ഫസ്റ്റ് ബോക്സിൽ ഇൻറ്റു തെറ്റ്. ദെൻ ബി, ആനിമൽസ് നീഡ് എയർ ബട്ട് പ്ലാന്റ്സ് ഡു നോട്ട് നീഡ് എയർ. ആനിമൽസിന് എയർ വേണം, ചെടികൾക്ക് പ്ലാന്റ്സിന് എയർ വേണ്ടെന്ന് ആണോ? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നീഡ് എയർ ടു ലിവ് എന്നാണ് പഠിച്ചത് അല്ലേ. ആനിമൽസിനും വേണം, പ്ലാന്റ്സിനും എയർ വേണമെന്നാണ് പഠിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആനിമൽസ് നീഡ് എയർ, ആനിമൽസിന് എയർ വേണം, ബട്ട് പ്ലാന്റ്സ് ഡു നോട്ട് നീഡ് എയർ, ചെടികൾക്ക് എയർ വേണ്ടെന്ന്. അപ്പം ആ സെന്റൻസ് തെറ്റാണ് അല്ലേ. സെക്കൻഡ് വൺ ഓൾസോ ക്രോസ്, തെറ്റാണ്. ദെൻ സി, വി ക്യാൻ ഫീൽ എയർ, നമുക്ക് എയർ അനുഭവിക്കാൻ പറ്റും. യെസ്, കറക്റ്റ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചു വി ക്യാൻ ഫീൽ എയർ. തേർഡ് വൺ ഈസ് കറക്റ്റ്. ഫോർത്ത് വൺ, എയർ കണ്ടെയ്ൻ വാട്ടർ വേപ്പർ. എയർ കണ്ടെയ്ൻസ് വാട്ടർ വേപ്പർ, എയറിനകത്ത് വാട്ടർ വേപ്പർ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്? യെസ്, എയർ കണ്ടെയ്ൻ വാട്ടർ വേപ്പർ, കറക്റ്റ്. ദാറ്റ് സെന്റൻസ് ഓൾസോ കറക്റ്റ്. ദെൻ ഫിഫ്ത്ത് വൺ, എയർ ഈസ് നോട്ട് നീഡഡ് ഫോർ ബേണിംഗ്. കത്തണമെങ്കിൽ എയർ ആവശ്യമില്ല ആണോ? എയർ ഇല്ലെങ്കിൽ കത്താൻ തീ കത്തുവോ? ഇല്ലല്ലേ. അപ്പോൾ ഈ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് തീ കത്തണമെങ്കിൽ എയർ ആവശ്യമില്ലെന്നാണ്. അപ്പം ആ സെന്റൻസ് തെറ്റാണ്. ക്രോസ്, ക്രോസ് ആണ്. ഓക്കെ, ദെൻ ആൻസർ ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ അത് വേണ്ട കേട്ടോ. ഒന്ന് മിസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. വൈ ഈസ് ദ ലെയർ ഓഫ് എയർ അറൗണ്ട് എർത്ത് ഇമ്പോർട്ടൻറ്റ്? നമ്മുടെ ഈ എർത്തിലുള്ള ആ ലെയർ എന്തു വളരെ പ്രധാനപ്പെട്ടതാണ്, എന്തുമാണ് കാരണം? എന്താണ് ആ ലെയർ ഇല്ലെങ്കിൽ എർത്തിന് ഭയങ്കര ചൂടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ടാണ് കണ്ട. അപ്പം ദ ലെയർ ഓഫ് എയർ എറൗണ്ട് എയർ ഇമ്പോർട്ടൻറ്റ് ആസ് അതർവൈസ് എർത്ത് വുഡ് ബി വെരി വെരി ഹോട്ട്. കണ്ടോ, ചൂടായിരിക്കും ആ ലെയർ ഓഫ് എയർ. ഒരു ലെയർ, എയറിൻ്റെ ലെയർ ഇല്ലെങ്കിൽ എർത്തിന് ഭയങ്കര ചൂടായിരിക്കും. അവിടെ നമുക്ക് താമസിക്കാനും
ജീവിക്കാൻ ഒന്നും സാധിക്കില്ല അതുകൊണ്ടാണ് ആ എയറിന്റെ ഒരു ലെയർ വളരെ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചു മനസ്സിലായോ അത് നിങ്ങൾക്ക് വേണ്ട കേട്ടോ ആവശ്യമില്ല ദെൻ നെക്സ്റ്റ് വൺ ബി ഹൗ ക്യാൻ വി ഫിൽ എയർ ഇൻ ടു ബലൂൺസ് ബലൂൺസിനകത്ത് എയർ എങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റും എങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റും ആ ബൈ ഈദർ ബ്ലോയിങ് ഇൻ ടു ദം അല്ലേ നമുക്ക് ഊതി വീർപ്പിക്കാനും പറ്റും ബൈ യൂസിങ് എ പമ്പ് പമ്പ് ഉപയോഗിച്ചും നമുക്ക് എയർ ബലൂണിനകത്ത് ഫിൽ ചെയ്യാൻ പറ്റും ദെൻ നെക്സ്റ്റ് വൺ സി വാട്ട് ഈസ് ബ്രീസ് എന്താണ് ബ്രീസ് എന്ന് ഇളം കാറ്റെന്ന് പറഞ്ഞാൽ എന്താണ് എ ജെൻറ്റിൽ ആൻഡ് സോഫ്റ്റ് വിൻഡ് ഈസ് കോൾഡ് ബ്രീസ് പതുക്കെ അതായത് നമുക്ക് തണുപ്പ് തരുന്ന രീതിയിൽ വീശുന്ന ജെൻറ്റിൽ എന്ന് പതുക്കെ വീശുന്ന കാറ്റാണ് ബ്രീസ് എ ജെൻറ്റിൽ ആൻഡ് സോഫ്റ്റ് വിൻഡ് ഈസ് കോൾഡ് ബ്രീസ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് സ്ട്രോങ് എന്താണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ വെൻ ദ വിൻഡ് ഈസ് സ്ട്രോങ് ആ കാറ്റ് നല്ല ശക്തിയായിട്ട് സ്ട്രോങ് ആയിട്ട് അടിക്കുന്ന കാറ്റിനെയാണ് നമ്മൾ സ്ട്രോങ് എന്ന് പറയുന്നത് വെൻ ദ വിൻഡ് ഈസ് വെരി സ്ട്രോങ് ഇറ്റ് ഈസ് കോൾഡ് സ്ട്രോങ് വെൻ ദ വിൻഡ് ഈസ് വെരി സ്ട്രോങ് ഇറ്റ് ഈസ് കോൾഡ് സ്ട്രോങ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗീവ് എനി ത്രീ യൂസസ് ഓഫ് എയർ എയറിൻ്റെ മൂന്ന് ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നല്ലേ എയർ ഈസ് ഓൾ ലിവിങ് തിങ്സ് നീഡ് എയർ നമുക്ക് എല്ലാവർക്കും എയർ ആവശ്യമാണ് അപ്പോൾ അതൊരു യൂസാണ് അല്ലേ നമ്മളെല്ലാവരും എയർ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ എയർ ആവശ്യമാണ് അപ്പം ഫസ്റ്റ് യൂസ് എന്താണ് ഓൾ ലിവിങ് തിങ്സ് നീഡ് എയർ എല്ലാവർക്കും എയർ ആവശ്യമാണ് ഓൾ ലിവിങ് തിങ്സ് നീഡ് എയർ ദെൻ നെക്സ്റ്റ് വൺ എയർ ഹെൽപ്സ് ബേർഡ്സ് ടു ഫ്ലൈ പക്ഷികൾ ആകാശത്തൂടെ പറക്കണമെങ്കിൽ എന്ത് വേണം എയർ വേണം എയറിൻ്റെ ഹെൽപ്പോടെയാണ് ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നത് എയർ ഹെൽപ്സ് ബേർഡ്സ് ടു ഫ്ലൈ ദെൻ നെക്സ്റ്റ് വൺ ഈസ് എയർ ഈസ് നീഡഡ് ഫോർ ബേണിങ് കത്തണമെങ്കിലും എയർ ആവശ്യമാണ് അല്ലേ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിങ്ങൾ മിസ് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്നത് അതെല്ലാവരും ക്ലാസ് കണ്ടിട്ട് ടെക്സ്റ്റ് ബുക്ക് വർക്ക് ചെയ്യണം ഓക്കെ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ ക്ലാസ് ബൈ ചിൽഡ്രൻ